Kerala Blasters vs Bengaluru FC മത്സരത്തിൽ Kerala Blasters നെ പരാജയപ്പെടുത്തിക്കൊണ്ട് പരാജയപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല ഒരു വശത്ത് ആ ഒരു ട്രോഫി നിങ്ങൾ വെച്ചോളൂ എന്നുള്ള നിലയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് ആ ഒരു വിജയം ബാംഗ്ലൂരിന് എന്തായാലും ആ ഒരു 96 മിനിറ്റിൽ നടന്ന നാടകത്തിന് ശേഷം കളി 120 മിനിറ്റ് എക്സ്ട്രാ ടൈം അവസാനിക്കുമ്പോൾ ക്രിസ്റ്റൽ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് എന്തായാലും ആ ഒരു അങ്ങനെ ഇതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ വഴിക്ക് പോവുകയാണ് എന്നാൽ ആ ഒരു മത്സരത്തിന് ശേഷം നടന്നിട്ടില്ല പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂയിൽ ക്യാപ്റ്റൻ ലെജൻഡ് ലീഡർ എന്ന് പറയുന്ന സുനിൽ ഛേത്രി ഇപ്പോൾ ലൂണയ്ക്കെതിരെ തിരിഞ്ഞയക്കുകയാണ് ലൂണ വിസിലിന്റെ കാര്യം പറയുന്നതും അതുപോലെ തന്നെ ഞാൻ ഈ കിക്ക് രണ്ട് പ്രാവശ്യം എടുത്തോട്ടെ എന്ന് പറയുന്നതും ലൂണ കേട്ടിട്ടുണ്ട് ലൂണയാണ് ഇതിൽ നിന്നും അറിയാതെ ഒന്നും അറിയാത്ത മാതിരി കാണിച്ചു കൂട്ടുന്നത് എന്നാണ് ക്യാപ്റ്റൻ സുനിൽ ഛേത്രി ഉന്നയിക്കുന്ന വാദങ്ങൾ ഒരു ക്വിക്ക് റീടേക്ക് ആണ് സുനിൽ ഛേത്രി എടുത്തത് എന്നുള്ള വാദങ്ങളാണ് ഇപ്പോൾ സുനിൽ ഛേത്രി ഉദ്ദേശിച്ചതും അതുപോലെ തന്നെ റഫറീൻ്റെയിൽ അനുവാദം ചോദിച്ചുകൊണ്ടാണ് ആ ഒരു കിക്ക് എടുത്തതും എന്നുള്ളതാണ് സുനിൽ ഛേത്രി പറഞ്ഞത് എന്നാൽ അത് റഫറിയുടെ അനുവാദത്തോടിക്കിനെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള വാദങ്ങളാണ് ആ ഒരു ഇന്റർവ്യൂയിൽ സുനിൽ ഛേത്രി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായിട്ടുള്ള അനസ് എടത്തൊടിക ഇതിനെ പ്രതികരിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിന് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഗോളല്ല ഇപ്പൊ കുറെ വീഡിയോസ് വരും ക്യുക്ക് ഫ്രീ കിക്ക് എടുത്തെന്ന് പറഞ്ഞിട്ട് ക്യുക്ക് ഫ്രീ കിക്കും ഇതും വ്യത്യാസമുണ്ട് ക്യുക്ക് ഫ്രീ കിക്ക് ആ ഇൻസിഡന്റ് സംഭവിച്ച സമയത്ത് റഫറി വിസിൽ ചെയ്ത സമയത്ത് ബോള് അവിടെ സ്റ്റാൻഡ് ഒരു പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ അതായത് റോൾ ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അടിക്കണമെന്നാണ് ക്യുക്ക് ഫ്രീ കിക്ക് എന്ന് പറയുന്നത് ആ സമയത്താണെങ്കിൽ ഇത് ഗോളാണ് പക്ഷെ ഇവിടെ ഇൻറ്ററപ്ഷൻ തന്നിട്ടുണ്ട് കളി കഴിഞ്ഞിട്ട് ഗെയിം പൗസായി 30 seconds ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് അപ്പോൾ ഒരിക്കൽ ഗെയിം പൗസ് ചെയ്യാതെ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ റഫറിയുടെ വിസിൽ വേണം ആ വിസിൽ ഇവിടെ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഫോർ മീ ഇത് ഗോളല്ല ഇതിപ്പോൾ ഈ ക്യുക്ക് ഫ്രീ കിക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂറോപ്യൻ ലീഗിലത്തെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല കാരണം അതിലും ഇവിടെ ISL തന്നെ നമ്മളെ ടീം തന്നെ ഹ്യൂമനെ ഗോൾ അടിച്ചിട്ടുണ്ട് മുംബൈക്കെതിരെ 4 seasons or 5 seasons മുമ്പ് അന്ന് നമ്മൾ ഗോളാണ് അത് എക്സാക്റ്റ് ഗോളായിരുന്നു അത് നമ്മളത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ക്യുക്ക് ഫ്രീ കിക്ക് ആയിരുന്നു ഇവിടെ സീനാരിയോ വ്യത്യാസമുണ്ട് ഇത് ഗോളല്ല ഇവൻ ചെയ്തത് എന്താ പറയുക ഭയങ്കര വിവേകമായിട്ടുള്ള കാര്യമല്ല ആളുടെ വികാരത്തിനനുസരിച്ച് ചെയ്തതെന്നാണ് നമ്മൾ ആസ് എ ഫാൻ നമ്മളെല്ലാവരും അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കും അതിൽ സംശയമൊന്നുമില്ല ബട്ട് നമുക്ക് ടീമിന് കുറച്ച് ഫൈൻ കിട്ടുമായിരിക്കും അത് കുഴപ്പമില്ല പക്ഷേ അതാണ് ടീമിന് ഫൈൻ കിട്ടും അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ വികാരമാണ് വെളിപ്പെടുത്തിയത് എന്ന് പറയുന്നു വികാരമല്ല ആസ് എ ഫുട്ബോൾ ആരാധകൻ അല്ലെങ്കിൽ ആസ് എ കോച്ച് ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ക്യുക്ക് ഫ്രീ കിക്ക് എടുക്കുന്നതിന് മുമ്പ് 10 seconds മാത്രമാണ് അതിനുള്ള ആ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇവിടെ കളി ഡിലേ ആയി ഏകദേശം 20 seconds കളി ഇവിടെ ഡിലേ ആയിട്ടുണ്ട് ആ ഒരു ഡിലേ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വ്യക്തമായി പറയുന്നുണ്ട് പിന്നെ റഫറിയുടെ വിസിലിൽ കഴിഞ്ഞിട്ടാണ് ആ ഒരു ഫ്രീ കിക്ക് എടുക്കേണ്ടത് എന്നുള്ളത് എന്തായാലും അതൊരു വലിയൊരു വിവാദത്തിലേക്കും അതുപോലെ തന്നെ ഇവാൻ ആശാൻ എന്ന് പറയുന്ന കോച്ചിനെ ISL മാനേജ്മെന്റ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള ഇവാൻ വിക്രമനോവിച്ചിനെ ക്ലബിൽ നിന്നും പുറത്താക്കണം കോച്ചിങ് സ്ഥാനത്ത് നിന്നും പുറത്താക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിനുള്ള മറുപടി ഇപ്പൊ നല്ല രീതിയിൽ തന്നെയാണ് കേരള മാനേജ്മെന്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ പറ്റുന്നത് എന്ന് വേണമെങ്കിൽ ചെയ്തോളൂ ഇവാൻ വിക്രമനോവിച്ചിനെ ഞങ്ങൾക്ക് പുറത്താക്കാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എന്തായാലും ആരാധകരും അതുപോലെ തന്നെ മാനേജ്മെന്റിലും ഇപ്പോൾ ഇവാൻ വിക്രമനോവിച്ച് എന്ന് പറയുന്ന കോച്ച് എടുത്ത ആ ഒരു ഡിസിഷനിൽ പൂർണ്ണമായും തൃപ്തിയോടുക്കിനെ തന്നെയാണ് ആ ഒരു ഡിസിഷനെ കാണുന്നത് എന്തായാലും അതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റ് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.